നമസ്കാരം, ഡ്രാഫ്റ്റ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രഞ്ച് ലീഗ് വണ്ണിൽ ഈ സീസണിലെ തങ്ങളുടെ മൂന്നാമത്തെ മത്സരം കളിക്കാൻ പി എസ് സി നാളെ കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ആദ്യ രണ്ട് മത്സരങ്ങളും അവർ വിജയിച്ചതാണ്. നാളെ പി എസ് സിക്ക് അവേ മത്സരമാണ് ബ്രസ്റ്റിനെതിരെ, ഇന്ത്യൻ സമയം രാത്രി 12:30. നാളെ രാത്രി 12:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെ 12:30 ഈ മത്സരം നടക്കുന്നത്. ഈ മത്സരത്തിന് മുന്നോടിയായി പി എസ് സി ഇപ്പോൾ അവരുടെ താരങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു. അതായത് ഏതൊക്കെ താരങ്ങളാണ് നാളത്തെ മത്സരത്തിൽ നിന്ന് ആബ്സെന്റ് ആയിരിക്കുക എന്നത് അവർ അറിയിച്ചിരിക്കുകയാണ്. സെർജിയോ റാമോസിനും കൊളിൻ ഡാഗ്ബക്കും ഇപ്പോൾ അവരുടെ പരിക്കിൽ നിന്ന് മുക്തരായി ഒരു ട്രെയിനിങ് പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്ക് മത്സരത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം മാത്രമായിരിക്കും ഈ രണ്ട് താരങ്ങളും ഇനി പി എസ് സിയുടെ ജേഴ്സിയിൽ കളിക്കാൻ ഇറങ്ങുക. സെർജിയോ റീക്കോക്ക് ബാക്ക് പെയിൻ ആണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് താരം മുന്നോട്ട് പോകുന്നു. ലെയ്വൻ കുർസാവ അദ്ദേഹത്തിൻ്റെ ഒരു കാഫ് പ്രോബ്ലം, അതിൽ നിന്നുള്ള ഒരു ഗ്രാജ്വൽ റിക്കവറി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നും പി എസ് സിയുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു. യുവാൻ ബെർനാറ്റ് ആണെങ്കിൽ ഒരു കളക്റ്റീവ് ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്, എങ്കിലും ഈ മത്സരം കളിക്കാൻ അദ്ദേഹം റെഡിയായിട്ടില്ല. അലക്സാണ്ടർ ലെറ്റ്ലിയർക്ക് അഡക്ടർ ഇഞ്ചുറിയുണ്ട്, അതിൽ നിന്ന് അദ്ദേഹം മുക്തനാവാൻ വേണ്ടിയിട്ടുള്ള ചികിത്സയിലൂടെ കടന്നു പോകുന്നു. ടെഡി അലോവിന് അദ്ദേഹത്തിൻ്റെ ഹിപ്പ് പെയിൻ ഇപ്പോഴും ഉണ്ട്, അതിൽ നിന്ന് മുക്തനായി വരുന്നതേയുള്ളൂ. ഈ താരങ്ങൾ എന്തായാലും നാളത്തെ മത്സരത്തിന് ഉണ്ടാവില്ല എന്ന കാര്യം ഇപ്പോൾ പി എസ് ജി മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നാളെ ഏതൊക്കെ താരങ്ങളായിരിക്കും കളിക്കാനുണ്ടാവുക, അല്ലെങ്കിൽ ആരൊക്കെയായിരിക്കും സ്ക്വാഡിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത പി എസ് ജി നൽകിയിട്ടില്ല. അവരുടെ പരിശീലകനായ മൗറിസിയോ പോച്ചറ്റിനോ പ്രസ് മീറ്റിൽ പറഞ്ഞത് പ്രസ് മീറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആരൊക്കെയായിരിക്കും നാളത്തെ സ്ക്വാഡിൽ ഉണ്ടാവുക എന്നത് തീരുമാനിക്കൂ എന്നാണ്. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.